Hello friends, hope you are all doing well. We are here with another English lesson of Standard 12, Kerala syllabus. Name of the lesson is Any Women. This lesson is the second lesson of Unit 1, Flights of Freedom. Ningal penayum bookum okke eduthu ningalkku endeyalum സംശയം ഉള്ളതൊക്കെ നോട്ട് ചെയ്യത്തക്ക രീതിയിലാണ് നിങ്ങൾ റെഡി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. റീഡ് ആൻഡ് എൻജോയ്. വാട്ട്സ് യുവർ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം? ഫ്രീഡത്തെ പറ്റിയുള്ള കോൺസെപ്റ്റ് എന്താണ്? വെൻ ഡസ് എ പേഴ്സൺ എൻജോയ് റിയൽ ഫ്രീഡം? എപ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്നത്? ഡു വിമൻ എൻജോയ് റിയൽ ഫ്രീഡം? സ്ത്രീകൾ യഥാർത്ഥ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്നുണ്ടോ? വിമൻ സപ്പോർട്ട് എ ഫാമിലി? സ്ത്രീകൾ ഒരു കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ബട്ട് ആർ ദേ റിയലി സപ്പോർട്ടഡ് ബൈ ദ ഫാമിലി? പക്ഷേ സ്ത്രീകൾക്ക് തിരിച്ച് ഈ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? ഡു വിമൻ ഷെയർ ഈക്വൽ സ്റ്റേറ്റസ് വിത്ത് മെൻ? സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ഈക്വലായിട്ടുള്ള സ്റ്റേറ്റസ് ഷെയർ ചെയ്യുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസർ ആണ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഈ ഫസ്റ്റ് യൂണിറ്റിൽ. അതിനകത്ത് നാല് ലെസൺസ് ഫോർ ലെസൺസ് ആണുള്ളത്. ഓരോ ലെസണും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ പിടികിട്ടും. നിങ്ങൾ അതേപ്പറ്റിയൊക്കെ തിങ്ക് ചെയ്യുക. നമുക്കിനിയും ഈ കവിതയുടെ ഓതറിനെ പറ്റി ഒന്ന് നോക്കാം. അബൌട്ട് ദ ഓതർ, കാതറിൻ ടൈനൻ, 1859 to 1931, is an Irish-born writer known mainly for her novels and poetry. She has to her credit more than a score of novels and seven books of verse. She usually wrote under the name Catherine Tynan Hinson. Her human sympathy is keen, tender, warm, and constant. The poem Any Woman presents the all-embracing power of a woman to hold their family together. ഇതൊന്നും പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാതറിൻ ടൈനൻ എന്ന ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്, ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. അയർലൻഡിലാണ് ജനിച്ചത്. മെയിൻലി അറിയപ്പെടുന്നത് നോവൽസിലും പോയട്രിയിലുമാണ്. സാധാരണയായിട്ട് എഴുതാറുള്ളത് കാതറിൻ ടൈനൻ ഹിങ്സൺ എന്ന നെയിമിലാണ്. പിന്നെ ഫെലോ ബീങ്ങിനോടുള്ള സിമ്പതി ഒക്കെ കീൻ, ടെൻഡർ, വാം ആൻഡ് കോൺസ്റ്റന്റ് ആണ് ഈ ഒരു കവിത എനി വിമൻ. അത് പ്രസന്റ് ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ ഒരു ഫാമിലിയെ ഒന്നിച്ചു നിർത്താനുള്ള ഒരു സ്ത്രീയുടെ ഓൾ എംബ്രേസിംഗ് പവറിനെ പറ്റിയാണ് ഈ ഒരു പോം പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ആൻസറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദ ആർക്ക് അമായി. ടേക്ക് മീ എവേ ആൻഡ് റൂഫ് ആൻഡ് വോൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അറ്റേർലി. ആദ്യത്തെ സ്റ്റാൻസയിൽ കവയത്രി പറഞ്ഞിരിക്കുന്നത് വിമൻ ഈസ് ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. സ്ത്രീ അല്ലെങ്കിൽ അമ്മ വീടിന്റെ തൂണുകളാണ്. വിമൻ ഈസ് ദ കീ സ്റ്റോൺ ഓഫ് ദ ആർക്ക്. സ്ത്രീ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് ഒരു ആർക്കിന്റെ കീ സ്റ്റോൺ ആണ്. ആർക്ക് എന്ന് പറഞ്ഞാൽ കമാനം, കീ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ബിന്ദു. ഇവിടെ പറയുന്നത് സ്ത്രീയുടെ ഇമ്പോർട്ടൻസ് ആണ്. സ്ത്രീ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് കവയത്രി പറയുന്നത്. സ്ത്രീയുടെ അഭാവം മുഴുവൻ ആളുകളെയും അഫക്റ്റ് ചെയ്യും. ഒരാർക്കിൻ്റെ കീ സ്റ്റോൺ എടുത്തു മാറ്റിയാൽ, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പില്ലേഴ്സ് എടുത്തു മാറ്റിയാൽ, ദ ഹോൾ ബിൽഡിംഗ് വിൽ കൊളാപ്സ്. ആ കെട്ടിടം മുഴുവനും തീർത്തും നിലം പതിക്കും. കീ സ്റ്റോൺ ആർക്കിനും പില്ലേഴ്സ് ഹൗസിനും എത്രത്തോളം സപ്പോർട്ടാണോ നൽകുന്നത്, അത്രയും സപ്പോർട്ടാണ് ഒരു സ്ത്രീ നൽകുന്നതെന്നാണ് കവയത്രി പറയുന്നത്. ഇവിടുത്തെ പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫറാണ്.
Let's move on to the next stanza. I am the fire upon the hearth. I am the light of the good sun. I am the heat that warms the earth, which else were colder than a stone. ഈ കവിതയിൽ ഐ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് എനി വ്യൂമൻ ആണ്. അത് മദർ ആവാം, ഗ്രാൻഡ് മദർ ആവാം, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആവാം, സിസ്റ്റർ ആവാം, വൈഫ് ആവാം, നീസ് ആവാം. അതാണ് ഇവിടുത്തെ സ്പീക്കർ, അല്ലെങ്കിൽ ഐ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഐ ആം ദ ഫയർ അപ്പോൺ ദി ഹാർത്ത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ എ സ്റ്റോൺ. എങ്ങനെയാണ് വിമന് ഫയർ അപ്പോൺ ദി ഹാർത്ത് ആവാൻ പറ്റുന്നത്? നിങ്ങൾക്ക് തണുപ്പ് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ വാംത്ത് സ്ത്രീ നൽകും. നിങ്ങൾ കംഫർട്ടബിൾ അല്ലാതിരിക്കുമ്പോൾ, കംഫർട്ടബിൾ അല്ലാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ട്രെസ്സിലായിരിക്കുമ്പോൾ സ്ത്രീ നിങ്ങളെ കംഫർട്ടബിൾ ആക്കും. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് സ്ത്രീ എന്നാണ് കവയത്രി പറഞ്ഞിരിക്കുന്നത്. ലൈറ്റും ഹീറ്റും ഇല്ലാത്ത ഭൂമിയിൽ ജീവനില്ല. ഈ ഒരു സ്റ്റാൻസയിലും വിമന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഷീസ് കമ്പേർഡ് ടു ദി ഫയർ അപ്പോൺ ദി ഹാർത്ത്, ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ ആൻഡ് ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഒരു വീടിന് ഹീറ്റും ലൈറ്റും നൽകുന്നത് സ്ത്രീയാണ്. ഒരു വീടിന്റെ അടുപ്പും സൂര്യന്റെ വെളിച്ചവും സ്ത്രീ തന്നെയാണ്. ഈ ഭൂമിക്ക് മുഴുവനും ചൂട് നൽകുന്നതും ആരാണ്? സ്ത്രീയാണ്. സ്ത്രീകളില്ലെങ്കിൽ കുടുംബവും സമൂഹവും ഭൂമിയും ഒക്കെ കല്ലുപോലെ തണുത്തുറഞ്ഞു പോകുമെന്നാണ് കവയത്രി പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ റൈമിംഗ് വേർഡ്സ് ഹാർത്ത്, എർത്ത്, സൺ, സ്റ്റോൺ, ഇതാണ് ഇവിടുത്തെ റൈമിംഗ് സ്കീം. എ ബി എന്നാണ് ഇവിടുത്തെ പോയറ്റിക്. ഈ ഒരു സ്റ്റാൻസയിലെ പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അനഫോറയാണ്. അനഫോറ എന്ന് പറഞ്ഞാൽ ദ റെപ്പറ്റീഷൻ ഓഫ് എ വേർഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്സസീവ് ലൈൻസ്. ഇവിടെ ഐ ആം ദ ഫയർ, ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ ഹീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ. അതുകൊണ്ട് ഈ ഒരു സ്റ്റാൻസയിലെ പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് അനഫോറയാണ്. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസ ഒന്ന് നോക്കാം. At me the children warm their hands, I am the light of love alive. Without me cold the hearthstone stands, nor could the precious children thrive. ഇവിടെ കവയത്രി പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് സ്നേഹവും ആശ്വാസവും പകരുന്നത് സ്ത്രീകളാണ്. സ്ത്രീ എന്ന് പറയുന്നത് ലൈറ്റ് ഓഫ് ലവ് ആണ്, സ്നേഹത്തിന്റെ വെളിച്ചമാണ്. അതിലാണ് കുട്ടികൾ അവരുടെ ഹാൻഡ്സ് വാമാക്കുന്നത്. സ്ത്രീയുടെ സാന്നിധ്യം ഇല്ലാതെ എത്ര സമർത്ഥരായ കുട്ടികളാണെങ്കിലും അവർക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് കവയത്രി പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് ബാക്ക് ബോൺ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഫോർ സ്റ്റാൻസ് നോക്കാം. ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ചിൽഡ്രൻ in its sacred ring, the knot of love from whose close tether no lost child goes a wandering. കുട്ടികളെ പവിത്രമാകുന്ന സ്നേഹവളയത്തിൽ സംരക്ഷിച്ചു നിർത്തുന്നത് സ്ത്രീയാണ്. ഈ സ്നേഹമാകുന്ന ചരട് പൊട്ടിച്ച് ഒരു കുട്ടിക്കും ഓടിപ്പോകാൻ കഴിയുകയില്ല എന്നാണ് കവയത്രി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ് നോക്കാം. ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്, ഐ ഡെക്ക് ദ വോൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്, ഐ സ്പിൻ ദ കർട്ടൻസ് വാർപ്പ് ആൻഡ് വൂവ് ആൻഡ് ഷേക്ക് ദ ടൗൺ ടു ബി ദർ ബെഡ്. ഇവിടെ കവയിത്രി പറഞ്ഞിരിക്കുന്നത്
ഒരു വീടിന്റെ അടിസ്ഥാനം മുതൽ മേൽക്കൂര വരെ ആരാണ്? അമ്മയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ്. വീട് അലങ്കരിക്കുന്നതും പിന്നെ കോട്ടനും കിടക്കയും ഒക്കെ തന്റെ മക്കൾക്ക് ഒരുക്കുന്നതും ആരാണ്? സ്ത്രീയാണ്. വിമൻ എന്ന് പറയുന്നത് ഒരു വീട്ടിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പേഴ്സൺ ആണ്. അവരുടെ സാന്നിധ്യം ഇല്ല എങ്കിൽ ആ വീട് വെറും ഒരു കെട്ടിടം മാത്രമാണ്. അവരുടെ ലവും കെയറും ആ വീടിന്റെ ഓരോ കോർണറിലും എത്തുന്നു. ഒരു തള്ളപ്പക്ഷി തന്റെ കുഞ്ഞുങ്ങളെ ആപത്തിൽ നിന്നും എങ്ങനെയാണോ രക്ഷിക്കുന്നത്, സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും എങ്ങനെയാണോ തന്റെ കുഞ്ഞുങ്ങളെ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നത്, അതുപോലെ തന്റെ സ്വന്തം ഫെദേഴ്സ് കൊഴിച്ച് അമ്മമാർ അല്ലെ സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബെഡ് ഒരുക്കുന്നു. ഇനി നമുക്ക് ഈ കവിതയുടെ ലാസ്റ്റ് സ്റ്റാൻസ് നോക്കാം. I am their wall against all danger, their door against the wind and snow. Thou whom a woman laid in a manger, take me not till the children grow. ഇവിടെ കവയത്രി സ്ത്രീകളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. സ്ത്രീയാണ് എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കുന്ന ഭിത്തി. സ്ത്രീയുടെ സാക്രിഫൈസ് അല്ലെങ്കിൽ ത്യാഗമാണ് ഇവിടെ പറയുന്നത്. വിൻഡിൽ നിന്നും സ്നോയിൽ നിന്നും സംരക്ഷിക്കുന്ന കവചമാണ് സ്ത്രീ. വിൻഡും സ്നോയും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹാർഷ് സിറ്റുവേഷൻസ്, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ആണ്. ഒരു പ്രാർത്ഥനയോടെയാണ് ഈ കവിത എൻഡ് ചെയ്യുന്നത്. ഈ പ്രാർത്ഥന ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. എന്താണ് ആ പ്രാർത്ഥന? തൻ്റെ മക്കൾ വളർന്നു വലുതാകുന്നവരെ തൻ്റെ ജീവനെ എടുക്കരുതേ ഈശ്വര എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ കവിത എൻഡ് ചെയ്യുന്നത്. ഈ ലാസ്റ്റ് സ്റ്റാൻസയിൽ മേഞ്ചർ എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നു. അതിനർത്ഥം പുൽത്തൊട്ടി എന്നാണ്. ഇത് ബൈബിളിലെ ഒരു റെഫറൻസ് ആണ്. ജീസസ് ക്രൈസ്റ്റ് ബോൺ ആയത് മേഞ്ചറിലാണ്. അതുകൊണ്ടാണ് കവയത്രി ഈ സ്റ്റാൻസിൽ ജീസസ് ക്രൈസ്റ്റിനെ പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഈ കവിത എഴുതിയിരിക്കുന്നത് ഒരു വിമനാണ്. ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ് ഈ കവിതയെ കാണാൻ പറ്റുന്നത്. പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് നല്ല സ്റ്റാറ്റസ് ആണ് ഫാമിലിയിൽ നൽകിയത്. ഇപ്പൊ ഇന്ത്യൻ കൾച്ചറൊക്കെ പരിശോധിച്ച അവരെ റെസ്പെക്ട് ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ കണ്ടീഷൻ അങ്ങനെയല്ലാതെ എൻറ്റയർലി മാറിയിരിക്കുന്നു. ഇങ്ങനെ സ്ത്രീകൾ ഒത്തിരി പ്രോബ്ലംസ് നേരിടുന്നു വീടിനകത്തും പുറത്തുമൊക്കെ. ഇന്നത്തെ തലമുറയുടെ ഉത്തരവാദിത്തമാണ് ഇത് തുടച്ചു നീക്കുക എന്നുള്ളത്. ഇനി നമുക്ക് ഫിഗർ ഓഫ് സ്പീച്ച് നോക്കാം. മെറ്റഫർ ആണ് ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച്. മെറ്റഫർ ഈസ് ദ മെയിൻ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദിസ് പോയം. മെറ്റഫർ എന്ന് പറഞ്ഞാൽ മെറ്റഫർ ഡയറക്ട്ലി റെഫേഴ്സ് ടു വൺ തിങ് ബൈ മെൻഷനിങ് അനദർ. ഈ ഒരു പോം അതിനകത്തെ മെറ്റഫറിനുള്ള എക്സാമ്പിൾ ആണ് ദ കീ സ്റ്റോൺ ഓഫ് ദ ആർക്ക്, ദ റൂഫ് ആൻഡ് വോൾ, ദ ഫയർ അപ്പോൺ ദി ഹാർത്ത് എക്സെട്ര. ഇനി അലിട്രേഷൻ ഉണ്ട്. Alliteration is the occurrence of the same letter or sound at the beginning of closely connected words. An example ആണ് the twist that holds together the light of love alive, etc. ഇനി rhyming words, heart, earth, sun, stone, hands, stands. Rhyming scheme, ABAB. ഇനി നമുക്ക് ഈ ലെസണിലെ ഗ്ലോസറി ഒന്ന് നോക്കാം. ടെതർ അതൊരു നൗൺ ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ റോപ്പ് എന്നാണ്, കയർ എന്നാണ് അർത്ഥം. വാപ് ആൻഡ് വൂഫ് എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്. ദ അണ്ടർലൈൻ സ്ട്രക്ചർ ഓർ ഫൗണ്ടേഷൻ ഓർ സംതിങ് ഹിയർ യൂസ്ഡ് ഫിഗറേറ്റീവ്ലി. അടിസ്ഥാന ഘടന അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും അടിത്തറ, അടിസ്ഥാനം എന്നാണ് മീൻ ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഭാവാർത്ഥമായി അല്ലെങ്കിൽ ആലങ്കാരികമായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. The expression alludes to the threads that run lengthwise warp and crosswise woof in a woven fabric. ഇവിടെ ഈ എക്സ്പ്രഷൻ സൂചിപ്പിക്കുന്നത് ഈ വസ്ത്രമൊക്കെ നെയ്യുമ്പോൾ
ലെങ്ത് വൈസും ക്രോസ് വൈസും നൂലിട്ടിട്ടാണ് അത് നെയ്തെടുക്കുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഡൗൺ എന്ന് പറയുന്ന നൗൺ ആണ് എ കവറിങ് ഓഫ് സോഫ്റ്റ് ഫെതേഴ്സ്. സോഫ്റ്റ് ഫെതേഴ്സിന്റെ തൂവലുകളുടെ കവറിങ് എന്നാണ് അതിന്റെ അർത്ഥം. മെയ്ഞ്ചർ അതൊരു നൗൺ ആണ്. എ ട്രാവ് യൂസ് ടു ഹോൾഡ് ഫുഡ് ഫോർ ആനിമൽസ്. ജീസസ് ക്രൈസ്റ്റ് വാസ് ബോൺ ഇൻ എ മെയ്ഞ്ചർ. മെയ്ഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൽത്തൊട്ടി എന്നാണ് അർത്ഥം. യേശുക്രിസ്തു ജനിച്ചത് പുൽത്തൊട്ടിയിലാണ്. നിങ്ങൾക്ക് ഈ ഒരു ലെസൺ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് വീണ്ടും വീണ്ടും വായിക്കുക, വീഡിയോ വീണ്ടും വീണ്ടും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടെ പ്രയോജനകരമാവട്ടെ. എസ് എൻ ഇ വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് എസ് എൻ ഇ വ്ളോഗ്സ്.